بسم الله الرحمن الرحيم طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين يا موسى إنه أنا الله العزيز الحكيم وألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلم تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم
സ്നേഹധരനേരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ പവിത്ര മാസങ്ങളിലൊന്നായ റജബ് മാസത്തിൽ വളരെ പുണ്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ എല്ലാത്തിൽ നിന്നും ചിലതിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതായി, പ്രാധാന്യം നൽകിയതായി, പരിശുദ്ധത കൽപ്പിച്ചതായി, പവിത്രത നിർണയിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരിൽ ശ്രേഷ്ഠരായി വിശ്വാസികളെ തിരഞ്ഞെടുത്ത നാഥൻ, വിശ്വാസികളിലെ ശ്രേഷ്ഠരായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ നിർണയിച്ചു തന്ന നാഥൻ, പ്രവാചകന്റെ ഉമ്മത്തിൽ പ്രവാചകന്റെ ആദ്യ 3 നൂറ്റാണ്ടുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തവൻ, ആദ്യ 3 നൂറ്റാണ്ടുകളിലെ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഹാബ കിറാമുകളെ ഏറ്റവും പ്രധാനപ്പെട്ടവരായി തിരഞ്ഞെടുത്തവൻ, ആ സഹാബ കിറാമുകളിൽ നിന്ന് തന്നെ ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തവരെ പ്രത്യേകം തിരഞ്ഞെടുത്തവൻ, അവരിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരെ പ്രത്യേകം തിരഞ്ഞെടുത്തവൻ, അവരിൽ നിന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായ 10 പേരെ പ്രത്യേകം നിർണയിച്ചു തന്ന, ഇങ്ങനെ മാനവരിൽ പടച്ച തമ്പുരാൻ ചില ആളുകൾക്ക് മറ്റു ചിലരെക്കാൾ പ്രത്യേകത നൽകിക്കൊണ്ട്, പ്രാധാന്യം നൽകിക്കൊണ്ട് തിരഞ്ഞെടുത്ത് പറഞ്ഞു തന്നു. പ്രവാചകന്മാരിൽ, അമ്പിയാക്കളിൽ മുർസലീങ്ങളായിട്ടുള്ളവരെ പ്രത്യേകമാക്കിക്കൊണ്ട് പറഞ്ഞു തന്നു. ആ ദൂതന്മാരിൽ 5 ദൂതന്മാരെ ഉലുൽ അസ്മകളാക്കിക്കൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു തന്നു. ആ ഉലുൽ അസ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പറഞ്ഞു തന്നു. മാസങ്ങളിൽ റമദാൻ മാസവും പവിത്ര മാസങ്ങളായ 4 മാസങ്ങളെയും പ്രത്യേകം തിരഞ്ഞെടുത്തവൻ, ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പ്രധാന ദിവസമായി കൊണ്ട് തിരഞ്ഞെടുത്തു തന്നു. രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയായിക്കൊണ്ട് നമുക്കറിയിച്ചു തന്നു. സമയങ്ങളിൽ വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേക സമയം നമുക്ക് പ്രാധാന്യപൂർവം പറഞ്ഞു തന്നു. പ്രത്യേകമായി നമുക്കറിയിച്ചു തന്ന
സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതായ സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഉണ്ട്. പ്രത്യേകമായി പടച്ച തമ്പുരാൻ പറഞ്ഞു തന്നിട്ടില്ലാത്ത എന്നാൽ പ്രാധാന്യമുള്ള മാസങ്ങളും ദിവസങ്ങളും അതും പരാമർശിച്ചതായി കാണാം. ചില പ്രത്യേക സ്ഥലങ്ങളുടെ പ്രാധാന്യവും പരിശുദ്ധതയും പരിപാവനതയും എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തന്നു. വേറെ ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യം മാത്രം പറഞ്ഞു തന്ന് അവസാനിപ്പിച്ചു. ഇങ്ങനെ കർമ്മങ്ങൾ പറഞ്ഞു തന്നതും പറഞ്ഞു തരാത്തതും, പ്രാധാന്യവും എടുക്കണമെന്ന് നിർദ്ദേശിച്ചതും പ്രാധാന്യം പറഞ്ഞു മാത്രം പോയതുമായ ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതായ മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും സ്ഥലങ്ങളും വസ്തുക്കളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അല്ലാഹുവിന്റെ അടയാളമായി കൊണ്ടവൻ തിരഞ്ഞെടുത്തതായ വസ്തുക്കളെ സ്ഥലങ്ങളെ അതിനനുഗുണമാവുന്ന രീതിയിലുള്ള പവിത്രതയും പരിശുദ്ധതയും കൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നാഥനോട് കാണിക്കുന്നതായ ആദരവായി ആരാധനയായി പരിഗണിക്കുമെന്നവൻ പറഞ്ഞു തന്നു. ആരെങ്കിലും അല്ലാഹുവിന്റെ അടയാളങ്ങളെ ശിആറുകളെ ആദരിക്കുന്നതായാൽ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് മനസ്സിന്റെ ഹൃദയത്തിനകത്ത് നിന്നുള്ള തഖ്വയുടെ ബഹിസ്ഫുരണമായി കൊണ്ട് പഠിപ്പിച്ചു തന്നു. സ്ഥലങ്ങളുണ്ടതിൽ, സമയങ്ങളുണ്ടതിൽ, വസ്തുക്കളുണ്ടതിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ബലിമൃഗങ്ങളുടെ കഴുത്തിൽ കെട്ടുന്ന ബലിമൃഗമാണെന്നതിനുള്ള അടയാളം പോലും പടച്ച തമ്പുരാന്റെ ശിആറാക്കി അവൻ പഠിപ്പിച്ചു തന്നു. ലാ തുഹില്ലു ശഇറല്ലാഹ് വല ശഹ്റൽ ഹറാം, നിങ്ങൾ അല്ലാഹുവിന്റെ അടയാളങ്ങളെ അതിനവൻ കൽപ്പിച്ചിരിക്കുന്നതായ പരിശുദ്ധതക്ക് കോട്ടം വരുത്തുന്നതൊന്നും ചെയ്യരുതേ. അവൻ പവിത്രമാക്കിയതായ മാസങ്ങളുടെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്നതൊന്നും നിങ്ങൾ ചെയ്യരുതേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ എണ്ണിപ്പറഞ്ഞപ്പോ പറഞ്ഞു, വലൽ ഖലാഇ, ബലിമൃഗത്തിന്റെ കഴുത്തിൽ കെട്ടുന്ന ബലിമൃഗമാണെന്നതിനുള്ള അടയാളമായി കെട്ടുന്ന ആ കയറ്, അതുപോലും പടച്ച തമ്പുരാന്റെ ശിആറാണെന്നാണ് അവൻ എടുത്തു പറഞ്ഞത്. അതിനവൻ നൽകിയിരിക്കുന്നതായ പരിശുദ്ധതയെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഏതൊക്കെ രീതിയിൽ എന്തിനൊക്കെയാണ് പടച്ച തമ്പുരാൻ അങ്ങനെ പരിശുദ്ധത വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്നതിനെ നമുക്ക് പിൻപറ്റാം. അതിനപ്പുറമുള്ളതിലേക്ക് പോകാൻ നമുക്കനുവാദമില്ല. പരിശുദ്ധമാവാം, പവിത്രതയുള്ളതാവാം, പക്ഷെ അനുവാദമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മക്ക പവിത്രമാണ്, പവിത്രമായ മണ്ണാണ്. മദീനയും അതുപോലെ തന്നെ പവിത്രമാണ്. ബൈത്തുൽ മുഖദീസും അതേപോലെ തന്നെ പുണ്യമാക്കപ്പെട്ടതായ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര പോകാമെന്ന് പ്രവാചകൻ അനുവദിച്ചു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ അതല്ലാത്ത പല സ്ഥലങ്ങളും പവിത്രമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര പോകാൻ നമുക്ക് പറ്റൂല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകനായി കൊണ്ട് തിരഞ്ഞെടുക്കുന്നതായ സിനാ പർവ്വതത്തിന്റെ താഴ്വരയെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, മൂസ അലൈഹിസ്സലാം അവിടേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുന്ന വചനങ്ങളിൽ കാണാം. മൂസ എന്ന് പറയുന്ന പരിശുദ്ധ താഴ്വരയിലാണ് താങ്കൾ, അതുകൊണ്ട് ചെരുപ്പഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി, കടന്നാൽ മതി. പാദരക്ഷകൾ അഴിച്ചു വെച്ചുകൊണ്ട് കടന്നു വരണമെന്ന് പടച്ച തമ്പുരാൻ കൽപ്പന കൊടുക്കുന്ന പരിശുദ്ധ മണ്ണെന്ന് പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നതായ തുവാ താഴ്വരയിലേക്ക്
പുണ്യം ആഗ്രഹിച്ചു കൊണ്ടൊരു യാത്ര പോകാൻ പാടുണ്ടോ മുസ്ലിമിന്? പാടില്ല, പോകാൻ പാടില്ല. പരിശുദ്ധമാണത്, മുഖദ്ദസ് എന്നാ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധമാണ് ആ തുവാ താഴ്വര. പക്ഷേ യാത്ര പോകാൻ പാടില്ല, കാരണം ലതശുദ്ദു റിഹാല ഇല്ലാ ഇലാ തലാസത്തിൻ സാജിദ്, മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചുള്ള യാത്ര പാടില്ല എന്ന പ്രവാചകന്റെ കൽപ്പന. അതുകൊണ്ട് പോകാൻ പാടില്ല. അപ്പൊ അല്ലാഹു പവിത്രമാണ് പരിശുദ്ധമാണെന്ന് എണ്ണി പറഞ്ഞിട്ടുള്ള, എടുത്തു പറഞ്ഞിട്ടുള്ളതായ വസ്തുക്കളിൽ തന്നെ ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ അതിന്റെ പുണ്യം ഉൾക്കൊള്ളേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്, അതിന്റെ പരിശുദ്ധത നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടത് എന്നും ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അതിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ അതിന്റെ പരിശുദ്ധതകൾ നൽകേണ്ടത്. ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന റജബ് മാസം പരിശുദ്ധമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ്, യാതൊരു സംശയവുമില്ല. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ അവനാക്കാരും എടുത്തു പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ഷുഹൂർ ഇൻദല്ലാ ഇസ്ന അശറ ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن انفسكم ان عدة الشهور عند الله അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് ഫി കിതാബില്ലാ അല്ലാഹുവിന്റെ കിതാബിലുമെല്ലാം ഇസ്ന അശറ ഷഹ്റ 12 മാസം ഇന്ന عدة الشهور عند الله ഇസ്ന അശറ ഷഹ്റൻ ഫി കിതാബില്ലാ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ പടച്ചതമ്പുരാന്റെ അടുക്കലുള്ളതായ അല്ലാഹുവിന്റെ രേഖയിൽ പടച്ചറബിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതായ കാലം തൊട്ട് തന്നെ അങ്ങനെയാണ്. അതിൽ നാലെണ്ണം പവിത്രതുണ്ട്. ആ മാസങ്ങളിൽ നാല് മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. അത് പടച്ചതമ്പുരാനൻ എടുത്തു പറഞ്ഞതാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെയാണ് ആ പവിത്ര മാസം? ഹജ്ജത്തുൽ വദാഇന്റെ അറഫാ സംഗമത്തിൽ വിശ്വാസികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അബൂബക്കർ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്ന സമാന ഖദ് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് അസ്സനതു 12 ഷഹ്റ മിൻഹാ അർബഅത്തുൻ ഹുറും. കാലം അത് പടച്ച തമ്പുരാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചതായ കാലം തൊട്ട് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്കത്തിൽ കടന്നു വരുന്നതായ വർഷങ്ങളിൽ മാസങ്ങളുടെ എണ്ണം 12 ആ 12 മാസങ്ങളിൽ നാലെണ്ണം പവിത്രമാണ്. സലാസൻ മുതവാലിയാത്ത് മൂന്നെണ്ണം തുടർച്ചയായി വരുന്നവയാണ്. ഏതൊക്കെയാണത്? ദുൽഖാദ വദുൽഹിജ്ജ വൽ മുഹറം. ദുൽഖാദും ദുൽഹിജ്ജയും മുഹറവുമാണത്. വറജബ മുദർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ. ജമാദ സാനിക്കും ഷഅബാനും ഇടയിൽ വരുന്നതായ മുദർ ഗോത്രത്തിന്റെ റജബാണ് നാലാമത്തത്. റസൂൽ പഠിപ്പിച്ചു ഖുർആനിൽ പറഞ്ഞ ഈ പരിശുദ്ധമായ നാല് മാസങ്ങൾ ഏത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഈ തുടർന്ന് വരുന്നതായ തുടർച്ചയായിക്കൊണ്ട് വരുന്നതായ മൂന്ന് മാസവും പിന്നെ റജബ് മാസവും. മുലർ ഗോത്രത്തിന്റെ റജബ് എന്ന റസൂല് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുൻപും മക്കയിൽ ഉണ്ടായിരിക്കുമ്പോഴുമൊക്കെ റജബ് മാസത്തിന് ജാഹിലിയ കാലക്കാരായ ആളുകൾ വല്ലാത്ത പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരുപാട് പ്രാധാന്യം അവർ ആ മാസത്തിന് കൊടുത്തിരുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. മുലർ ഗോത്രമായിരുന്നു ഏറ്റവും അധികം ആ മാസത്തിന് പ്രാധാന്യം കൊടുത്തതായിക്കൊണ്ട് അറിയപ്പെട്ടിരുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. റജബ് മാസത്തിന് അതിന് പേര് കൊടുക്കാനുണ്ടായ കാരണം തന്നെ മുൻകാലത്ത് തന്നെ അറബികളിൽ അന്നഹുകാന യുറജ്ജിബു ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് തന്നെ അവർ അതിന് മഹത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു. റജബ് എന്ന വാക്കിന്റെ അർത്ഥം മഹത്വം, പ്രാധാന്യം എന്നൊക്കെ ഉള്ളതാ. യുറജ്ജബു എന്ന് പറഞ്ഞ ഐ യു അല്ലം, അവരതിനെ വല്ലാതെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു അവർ. അബു റജാഉൽ അതാറുദി റള്ളാഹു എന്ന് പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, കുന്നാഫിൽ ജാഹിലിയത്തി നഅബുദുൽ ഹജറ ഫൈദാ ദഖല ശഹ്റു റജബം ഖുൽനാ മുനസ്സിലുൽ അസ്ന ലിനസഇഹിം ഫീഹിൽ ഹദീദ മിനസ്സലാ. ഞങ്ങൾ ജാഹിലിയ കാലത്തിലായിരിക്കുമ്പോൾ
കല്ലുകളെയും മറ്റുമൊക്കെ ആരാധിച്ചിരുന്നവരായിരുന്നു. റജബ് മാസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വെക്കും. ഫലാ നദ ഉറംഹൻ ഫീ ഹദീദ വലാ സഹ്മൻ ഫീ ഹദീദ ഇല്ല അൻ തസഅനാഹാ ഫൽഖൈനാഹാ തഅലീമൻ ലിശ്ഹർ. ഞങ്ങളുടെ അമ്പിന്റെ മുനയും വാളിന്റെ മൂർച്ചയും കുന്തത്തിന്റെ മുനയും ഒക്കെ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാറ്റിവെക്കും, അത് താഴെ വെക്കുകയും ചെയ്യും. എന്തിനാ? തഅലീമൻ ലിശ്ഹർ, റജബ് മാസത്തോട് ഞങ്ങൾക്കുള്ളതായ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ജാഹിലിയ കാലത്ത് തന്നെ റജബ് മാസത്തിന് അവര് നല്ല ആദരവും ബഹുമാനവും കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അറബികൾക്കിടയിൽ റജബ് മാസത്തിന് ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് പേരുകൾ റജബ് മാസത്തിന് അവർ നൽകിയിരുന്ന പേരുകൾ ചരിത്രം പരിശോധിച്ചാൽ കുറേ അധികം കാണാൻ സാധിക്കും. ഒന്നവർ കൊടുത്തിരുന്നത് അൽ അസബ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് അവർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് തന്നെ കൗലിയും റഹ്മത്തുകൾ ഒരുപാട് ചൊരിയപ്പെടുന്നു എന്നവർ വിശ്വസിച്ചത് കാരണത്താൽ അവർ അതിന് അസബ് എന്ന് വാക്ക് കൊടുത്തു, ആ പേര് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ അതിനവർ റജം എന്ന് പേര് കൊടുത്തിരുന്നു. കാരണം ഷൈത്താൻമാരെ കാട്ടി ഓടിക്കപ്പെടുന്ന മാസമാണ് റജബ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു മൂഢമായ വിശ്വാസം, ജാഹിലിയ കാലത്തെ വിശ്വാസമാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റജം എന്നവരെന്ന് പേര് കൊടുത്തിരുന്നു. പിന്നെ ഷഹ്റൽ ഹറാം എന്നവർ പേര് കൊടുത്തിരുന്നു. കാരണം അതിന്റെ ഹുറുമത്ത് പണ്ടേ അവർക്കിടയിൽ അറിയപ്പെട്ടതായ ഒന്നായിരുന്നു. പിന്നെ അതിന് അവര് ഉതൈറ എന്ന് പേര് കൊടുത്തിരുന്നു. കാരണം ആ റജബ് മാസം ഒരു പ്രത്യേകമായിക്കൊണ്ട് മൃഗങ്ങളെ ബലിയെറുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ബലി നൽകുന്നത് എന്ന അർത്ഥത്തിൽ അവര് അതിന് ആ മാസത്തിന് ഉതൈറ എന്ന് പേര് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനസ്സിലുള്ള അസിന്ന, ആയുധങ്ങളൊക്കെ ഒഴിവാക്കുന്നതായ മാസമായതുകൊണ്ട് അതിനവര് മുനസ്സിലുൽ അസിന്ന എന്നും അവർ ആ മാസത്തിന് പേര് കൊടുത്തിരുന്നു. അതേപോലെ മറ്റൊന്നവർ കൊടുത്തിരുന്നത് അതിന്റെ പേരായിക്കൊണ്ട് മുനസ്സിലുൽ ആൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ളതായ ഒരർത്ഥം, ആല് ആയുധം അല്ല വസ്തുക്കൾ, ആൽ എന്നുള്ള ആ ഒരു ആലാത്തിന്റെ ഒരർത്ഥത്തിൽ തന്നെ അവരതിന് ആ പേര് കൊടുത്തതിനായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. പിന്നെ വസ്മൂനഹു റജബ, റജബ് എന്നുള്ള സാധാരണ പിന്നീട് ഉപയോഗിച്ചു പോന്നതായ പേരും അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നതായ ഒരു പേരായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, തർക്കുൽ ഖിതാൽ, യുദ്ധം അവർ ഒഴിവാക്കിയിരുന്ന ഒരു മാസമായിരുന്നു റജബ് എന്നുള്ളതിനാൽ. ഞാനിത് പറഞ്ഞത് ജാഹിലിയ കാലത്ത് തന്നെ റജബ് മാസത്തിന് അവര് വല്ലാത്ത പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാ. ഇതിന്റെ ഇത്തരമൊന്നല്ല, ഒരുപാട് പേരുകൾ വീണ്ടും അവർ വിളിച്ചിരുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും ചരിത്രത്തില്. ഈ പേരുകളുടെ ആധിക്യം തന്നെ അവർ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിക്കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ റജബ് മാസത്തിന് ജാഹിലിയ കാലക്കാർ കൊടുത്തിരുന്നത് പോലെ തന്നെയുള്ള ചില പ്രത്യേകതകൾ പിൽക്കാലത്ത് വന്നതായ ചില ളഈഫായ ഹദീസുകളുടെ വെളിച്ചത്തിൽ ദീനിൽ പടച്ചുണ്ടാക്കിയതായ കുറെ ബിദഅത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിന് നൽകിയതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതിനവലെ ഒരുപാട് ഹദീത്തുകൾ അതിനായിക്കൊണ്ട് ഉദ്ധരിക്കുന്നതായി കാണാം. ഞാൻ അതിൻ്റെ ഏതാനും ചിലത് മാത്രം മുമ്പിൽ വെക്കുകയാണ്. അത് ആ രീതിയിൽ ഹദീസ് കാണുമ്പോൾ ആ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് മാത്രം ഒന്ന് പറയാറുള്ളത്. ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസായിക്കൊണ്ട് പറയാറുണ്ട്, ഹമല നൂഹ സഫീനത ഫസാമ നൂഹി നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ട് മഴ പെയ്ത് വിശ്വാസികളായ ആളുകൾ കപ്പലിൽ ആ വെള്ളത്തിലൂടെ മുങ്ങാതെ പൊങ്ങി ഒഴുകി നടന്നത് റജബ് മാസത്തിലായിരുന്നു. അപ്പൊ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നോമ്പ് നോൽക്കുകയും തന്റെ കൂടെയുള്ളവരായ ആളുകളോടന്ന് നോമ്പ് നോൽക്കാനായിക്കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. മൗദുആയ ഹദീസ്, നിർമ്മിതമായ ഒരു ഹദീസാണ്, യാതൊരു അസലുമില്ലാതെ പടച്ചുണ്ടാക്കപ്പെട്ട ഹദീത. പിന്നെ അതിന്റെ പോരിശകൾ പറയാറുണ്ട്, സൗമി ഔവൽ യൗമിൻ റജബ് കഫാറത്തു സലാത സിനീൻ വസാനി കഫാറത്തു സനതൈൻ വസാലിദ് കഫാറത്തു സന.
റജബ് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം അത് 3 വർഷത്തിന് തുല്യമാണ്. 3 വർഷത്തെ അമലുകൾക്ക് തുല്യമായി നിൽക്കുന്നതാണ് ഒന്നാം ദിനം, രണ്ടാം ദിനമോ 2 വർഷത്തെ അമലുകൾക്ക്, മൂന്നാം ദിനം 1 വർഷത്തെ അമലുകൾക്ക്. അപ്പോ ആദ്യത്തെ 3 ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് തന്നെ 5 വർഷം അമല് ചെയ്തതായ ഫലം കിട്ടും എന്ന് ഷൗഖാനി റഹ്മത്തുള്ള റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ കാണാം. പക്ഷെ ആ ഹദീസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൗളു ആയ ഹദീസാണ്. 2-3 ദിവസം കൂടി പറയാം. റജബു മിൻ അശ്ഹുരിൽ ഹുറും വയ്യാമുഹു മക്തൂബത്തുൻ അലാ അബ്വാബിസ് സമാഇ സാദിസ ഫൈദാ സാമറ റജുൽ മിൻഹു യൗമൻ വജൗവദ സൗമുഹു ബിതഖ്വല്ലാ നതഖൽ ബാബ വനതഖൽ യൗമ ഫഖാല യാ റബ്ബി ഗ്ഫിർ ലഹു വയ്ദാ ലം യതിമ്മ സൗമുഹു ബിതഖ്വല്ലാഹി ലം യസ്തഗ്ഫിർ ലഹു. എന്താ ഹദീസ്? റജബ് മാസം പുണ്യമാസങ്ങളിൽ പെട്ടതാണ്. ഉണ്ടാക്കുമ്പോ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് കുറെ സഹിയായിട്ട് വന്നതും കൂടെ അതിൽ തിരികെ ചേർക്കുന്നുള്ള ഒരു സ്വാഭാവികത, ആ ഭാഗം ക്ലിയറാ. അതിന്റെ ദിവസങ്ങൾ 6-ആകാശത്തിന്റെ വാതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. രജമാസത്തിന്റെ പോലീസ 6-ആകാശത്തിന്റെ വാതിൽക്കൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഫൈദാ സോമർ റജുൽ മിൻഹു യൗമൻ, ഒരു ദിവസം ഒരാൾ നോൽമ്പ് ഒൽക്കുകയാണ് ആ ദിവസത്തിൽ റജബിലെ. എങ്ങനെ? അള്ളാഹുവിൽ പൂർണ്ണമായ തഖ്വ അർപ്പിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയാണെങ്കിൽ ആ കവാടം, ആകാശത്തിന്റെ ആ കവാടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യാ റബ്ബി അഗ്ഫിർ ലഹു, പടച്ചോനെ അവന് പുറത്തു കൊടുക്കണേ, അള്ളാഹു അവന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വൈദാലം യതിമ്മ സൗമഹു ബിതഖ്വല്ലാ ലം യസ്തഗ്ഫിർ ലഹു, അവനാ നോമ്പ് തഖ്വയോട് കൂടി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലോ ഓനേറ്റ് പുറത്തു കിട്ടൂല. ഇതാണ് ഹദീസ്. അപ്പോ ഇതിന്റെ പ്രാധാന്യവുമായി കൊണ്ട് വന്നതായ ഹദീസുകൾ നോമ്പ് നോൽക്കുന്നത് സംബന്ധിച്ച്, ഇബാദത്തുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. മൻസാമ മിൻ കുല്ലി ശഹരി ഹറാം അൽ ഖമീസ വൽ ജുമഅ വസ്സബ്ത കുതിബത ലഹു ഇബാദത സബ്അമിഅത്തി സന, അല്ലേ? സബ്അമിഅത്തി സന, 700 വർഷം അമലുകൾ ചെയ്തതായ പ്രതിഫലം ഈ മാസങ്ങളിലുള്ളതായ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അമൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്ന ഹദീസ്. ളൈഫായ ഹദീസാണത് എന്ന് കൃത്യമായിക്കൊണ്ട് മുഹദ്ദിത്തുകൾ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, പലപ്പോഴും നമ്മൾ കൂടിച്ചേർന്ന് കേൾക്കാറുള്ളതാണ്, റജബ് ഷഹറുല്ലാ വശാബാൻ ഷഹരി വറമളാൻ ഷഹർ ഉമ്മത്തി. റസൂൽ പറഞ്ഞതാ, ഫമൻ സ്വാമ മിൻ റജബ് യൗമൈൻ ഫലഹു മിനൽ അജ്രി ളഅഫാൻ ووزن كل ضعف مثل جبال الدنيا ثم ذكر اجر من صام 4 ايام ومن صام 6 ايام ثم 7 ايام ثم 8 ايام ثم هكذا الى 15 يوما من رسول പറയാണ്, റജബ് അല്ലാഹുവിന്റെ മാസം, ഷഅബാൻ എൻ്റെ മാസം, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസം. അല്ലാത്തൊരു ഡിവിഷനാണ് ഓരി വെക്കുന്നത്. റജബ് അല്ലാഹുവിന്റെ മാസം, അത് കഴിഞ്ഞിട്ടുള്ളതായ ഷാബാൻ അതിൻ്റെ മാസമാണ്, റസൂലിൻ്റെ മാസം. റമദാനോ അതിൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള മാസമാണ്. എന്നിട്ട് ആരെങ്കിലും ആ റജബ് മാസത്തിൽ 2 ദിവസം നോമ്പെടുത്താൽ അവന് 2 ഇരട്ടി പ്രതിഫലം കിട്ടും. 2 ലഅഫാൻ, 1 ലഅഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോകത്തുള്ള മുഴുവൻ പർവ്വതങ്ങളുടെയും അത്ര. അപ്പൊ വസന് കുല്ലു ലഅഫ് മിത്തല ജിബാല് ദുന്യ, ലോകത്തുള്ള മുഴുവൻ പർവ്വതങ്ങളുടെയും തൂക്കം എത്രയാണോ അത്രയാണ് 1 ലഅഫ്. അങ്ങനത്തെ 2 ലഅഫ് കിട്ടും അതിൽ ആരെങ്കിലും 2 ദിവസം നോമ്പെടുത്താൽ. എന്നിട്ട് പിന്നെ അതിങ്ങനെ 2 എന്നുള്ളത് 4 ആക്കി, 6 ആയി, 8 ആയി, അങ്ങനെ 15 യൗമൻ, 25 വരെ പ്രവാചകൻ ഇങ്ങനെ എണ്ണി പറഞ്ഞു എന്നാ. അപ്പൊ അതിനനുസരിച്ചിട്ട് പർവ്വതങ്ങളുടെ എണ്ണവും ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. റജബ് മാസത്തിന്റെ പോരിഷ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് വന്നതായ കർമ്മങ്ങളിൽ പെട്ടതായ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാടുണ്ട്. അന്ന് നിസ്കരിക്കുന്നതായ നമസ്കാരങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകമായിക്കൊണ്ട് ചെല്ലേണ്ടതായ ദുആകളെ സംബന്ധിച്ച്, അതിൽ പ്രത്യേകമായിക്കൊണ്ട് പറയേണ്ടതായ പ്രാർത്ഥനകളെ സംബന്ധിച്ച് ഒക്കെ പരാമർശിച്ചുകൊണ്ട് വന്നതായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ
ഈ ഹദീത്തുകളെല്ലാം തന്നെ ഒരൊറ്റ ഹദീത്ത് പോലും, അതിൻ്റെ പോരിശയായിക്കൊണ്ട് പറയപ്പെട്ടതായ ഒരൊറ്റ ഹദീത്ത് പോലും സഹിയായിക്കൊണ്ട് പ്രവാചകനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല. ഇത്തരം കർമ്മങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടതായിക്കൊണ്ട് പറയപ്പെടുന്നു. എന്നാൽ റജബ് മാസത്തിൻ്റെ അതിൻ്റെ പ്രത്യേകത ഇല്ലേ? ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് പരിശുദ്ധ മാസമാണ്. അത് അർബാത്തുൽ ഹുറും എന്ന് പറഞ്ഞതായ പവിത്ര മാസങ്ങളിൽപ്പെട്ടതാണ്. എന്തൊക്കെയാണ് പവിത്ര മാസങ്ങൾ എന്നതുകൊണ്ട് എണ്ണപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പവിത്ര മാസങ്ങളിൽ ഒന്നാമതായിക്കൊണ്ട് അവർക്കുണ്ടായിരുന്നത് അവർ തിന്മകൾ വെടിയും പ്രത്യേകിച്ച് പരസ്പരമുള്ള കലഹങ്ങളും യുദ്ധങ്ങളും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. പക്ഷെ അവർ ചെയ്തിരുന്നൊരു പണി, അവർക്ക് അഥവാ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും, ആ റജബ് മാസത്തിനെ വേറൊരു മാസത്തേക്ക് അതിൻ്റെ പവിത്രതനൂല് മാറ്റും, എന്നിട്ട് അന്ന് റജബിൽ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ വേണ്ടത് ചെയ്യും, പിന്നെ അതിന് പകരം വേറൊരു മാസം അത് പകരം ആചരിക്കും ചെയ്യും. ഈ ഒരു വിഷയം ഖുർആൻ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമൻ നസീഉ സിയാദതും ഫിൽ ഖുഫർ يُذَلُّ بِهِ الَّذِينَ كَفَرُوا يُحِلُّونَهُ عَامًا وَيُحَرِّمُونَهُ عَامًا لِيُوَاطِئُوا عِدَّةَ مَا حَرَّمَ اللَّهُ فَيُحِلُّوا مَا حَرَّمَ اللَّهُ പടച്ചതമ്പരാൻ പവിത്രമാക്കിയതിനെ ഇല്ലാതാക്കുവാനും അല്ലാത്തതായ ദിവസങ്ങളെ പവിത്രമാക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു പവിത്രമാക്കിയതായ മാസത്തിലെ സമയങ്ങളെ ദിവസങ്ങളെ മറ്റൊരു സമയത്തിലേക്ക് മാറ്റിവെക്കുന്നത് സിയാദത്തുൻ ഫിൽ കുഫർ, അത് കുഫിരിയത്താണ്. അത് നിങ്ങളുടെ നിങ്ങളിപ്പോ നിലനിൽക്കുന്നതായ കുഫറിൽ വർധനവുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പടച്ചമ്പുരാൻ വളരെ കൃത്യമായി കൊണ്ടുപോലെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും അതിൻ്റെ പവിത്രതയെ മറ്റൊരു മാസത്തിലേക്ക് മാറ്റിവെക്കരുത്. അള്ളാഹു നൽകിയിരിക്കുന്നതായ അതിൻ്റെ പവിത്രത അതങ്ങനെ തന്നെ ആ മാസത്തിൽ തന്നെ നൽകിക്കൊണ്ട് അത് കാത്തു സൂക്ഷിക്കണം എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. എങ്ങനെയായിരിക്കണം? സഹാബികൾ ചോദിച്ചിരുന്നു, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സംബന്ധിച്ച് സഹാബികൾ പ്രവാചകനോട് മറ്റുള്ളവരായ ആളുകളും ചോദിച്ചുകൊണ്ടിരുന്നു. ഖുർആൻ പറയാ, അവർ താങ്കളോട് ചോദിക്കുന്നു എന്താണ് ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വിധി. ഖുൽ, അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഖിതാലും ഫീഹി കബീർ, قِتَالٌ فِيهِ كَبِيرٌ وَصَدٌّ عَن سَبِيلِ اللَّهِ وَكُفْرٌ بِهِ وَالْمَسْجِدِ الْحَرَامِ وَإِخْرَاجُ أَهْلِهِ مِنْهُ أَكْبَرُ عِنْدَ اللَّهِ وَالْفِتْنَةُ أَكْبَرُ مِنَ الْقَتْلِ. ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഭയാനകമാണ്. പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് പ്രയാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിനെ ധിക്കരിക്കുക, പടച്ചതമ്പുരാനോട് നിഷേധം പ്രകടിപ്പിക്കുക, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് വിശ്വാസികളെ തടയുക, ദൈവമാർഗത്തിൽ നിന്നും ആളുകളെ തടയുക ഇത്യാദി കാര്യങ്ങളാണ് ആ മാസത്തിന്റെ പവിത്രതയിൽ യുദ്ധം ചെയ്യാതിരിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകരും സഹാബികൾ പവിത്രമായ മാസങ്ങളിൽ ചില നീക്കങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ളതായ ആക്ഷേപങ്ങൾ മറ്റുള്ളവരായ ആളുകളിൽ നിന്ന് കടന്നു വന്നപ്പോ പടച്ചതമ്പുരാൻ പ്രവാചകനും സഹാബികൾക്കും ഒരു ആശ്വാസമായി കൊണ്ട് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തടയലാണ്, ദൈവമാർഗത്തിൽ നിന്നും ആളുകളെ തടയലാണ്, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും ജനങ്ങളെ തടയലാണ്, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും ജനങ്ങളെ പുറത്താക്കലാണ്, അവരുടെ ഭവനങ്ങളിൽ നിന്നും അവരെ മുസ്ലിമായി എന്ന കാരണത്താൽ അവരെ ആട്ടിപ്പുറത്താക്കുക എന്നുള്ളതാണ് ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഭയാനകമായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, ഒന്നുകൂടി അടിവരയിട്ട് കൊടുത്തു, വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, കൊല ചെയ്യുന്നതിനേക്കാൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ആളുകളെ കൊന്നു കളയുന്നതിനേക്കാൾ ഭയാനകമാണ് ഒരു സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്നത്. പ്രവാചകന്റെ വചനം സഹോദരന്മാരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണിത്, നിങ്ങൾ ഫിത്നയുണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഇല്ലാത്തതായ കാര്യങ്ങൾ എന്തെങ്കിലും അതിനെപ്പറ്റി ആ ഒരു ആദർശത്തിനെ പറ്റി എതിർക്കാനായി കൊണ്ട് കിട്ടിയതായ ഒരു ആയുധം അത് കൃത്യമായി കൊണ്ട് അതിൻ്റെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചവരായ ആളുകൾക്കെതിരിലാണ് പടച്ചതമ്പുരാനി പരാമർശം നടത്തുന്നത് എന്നോർക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബികൾക്കും പരിശുദ്ധമായ മാസത്തിലൊന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ആയുധമെടുക്കേണ്ടി വന്നിട്ടുണ്ട്.
അതാ പ്രവാചകനെ ആക്ഷേപിക്കാൻ ഇസ്ലാമിനെതിരെ അടിക്കാനിതാ ഒരു വടി ഞങ്ങൾക്ക് കിട്ടിയല്ലോ, അവരെ എതിർക്കാനിതാ ഞങ്ങൾക്കൊരു പോയിന്റ് വീണ് കിട്ടി എന്ന് പറഞ്ഞ് അതാഘോഷമാക്കിക്കൊണ്ട് പ്രവാചകനും അനുയായികൾക്കുമെതിരെ ശക്തമായ പ്രചരണങ്ങൾ അഴിച്ചു വിട്ടതായ ആരോപണങ്ങൾ അഴിച്ചു വിട്ടതായ ആ സമൂഹത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് പടച്ചതമ്പുരാൻ അവരോട് പറഞ്ഞത്. അതല്ല, ദൈവമാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ഈ ആദർശത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതിന് തടയിടുന്നതായ പ്രവർത്തനം നിങ്ങൾ ചെയ്യലാണ് അക്ബർ എന്തല്ലാ പടച്ചറബിന്റെ അടുക്കൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളത്. വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, കൊലയേക്കാൾ ഭയാനകമാണ് കേട്ടോ ഈ സമൂഹത്തിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫിത്ന എന്ന് പടച്ച തമ്പുരാൻ അതാ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിൽ ഒരാദർശത്തിന്റെ വക്താക്കളായിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോ ആ ആദർശത്തിനെതിരെ ആ ആദർശം നെഞ്ചിലേറ്റുന്നതായ ആ സംഘത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ളതായ ആക്ഷേപങ്ങൾക്ക് വക കിട്ടുമ്പോഴേക്ക് അത് കൊണ്ടു നടക്കുന്നവരായ ആളുകളോടാണ് പരിശുദ്ധ ഖുർആനിന്റെ താക്കീത്, അക്ബർ ഇൻദല്ലാ പടച്ചറബിന്റെ അടുക്കൽ അത് ഭയാനകമാണ് ഭയങ്കരമാണ് വലിയ പാപമായിക്കൊണ്ടാണ് പടച്ചറമ്പുരാൻ അതിനെ കാണുന്നത്. ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫിത്നയുണ്ടല്ലോ അത് കൊലയേക്കാൾ ഭയാനകമാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് അല്ലേ. പ്രവാചകനെതിരെ അവർ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ തന്നെ പടച്ചതമ്പുരാൻ ശക്തമായ ഭാഷയിൽ അതിനെ എതിർത്തുകൊണ്ട് അവരോട് ആ കാര്യം ബോധ്യപ്പെടുത്തുക. ഇതുണ്ടാവുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിവേദക സംഘത്തെ അയക്കുകയാണ്. അബ്ദുല്ലാഹി ബിനു ജഹ്ഷ ആയിരുന്നു അതിന്റെ തലവൻ. അവർ പോകുന്ന വഴിയിൽ ഇബ്നു ഹലറമി എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടുന്നൊരവസ്ഥ ഉണ്ടായി. അയാൾ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. പോകുന്ന വഴിയിൽ അയാളെ കൊന്നുകളഞ്ഞു. ഫഖതലൂഹു വലം യദറൂ അന്ന ദാലിക മിൻ റജബ് ഔ മിൻ ജുമാദ. ഇത് റജബ് മാസാണോ ജുമാദ താനിയാണോ എന്നത് അവർക്ക് ഓർമ്മണ്ടായിരുന്നില്ല. ആ ഒരു പോകുന്ന വഴിയിൽ ശത്രുവിനെ അയാളൊരു അതിക്രമം ചെയ്തതിന്റെ കാരണത്താൽ കൊന്നുകളയ അറിയാതെ വന്നുപോയ ഒന്നോ. ഉടൻ തന്നെ ഫഖാലൽ മുശ്രിഖൂന ലിൽ മുസ്ലിമീൻ, മുശ്രിക്കുകൾ അത് എടുത്തു പിടിച്ചു, മുസ്ലിങ്ങളോട് പറഞ്ഞു, ഖതൽതും ഫിശഹരിൽ ഹറാം, നിങ്ങൾ പരിശുദ്ധ മാസത്തിൽ ആൾക്കാരെ കൊന്നുലേ. ഫൻസലല്ലാഹു അസ്സ വജല്ല ഇസ്അലൂനക അനിൽ ശഹരിൽ ഹറാം. ആ ആയത്ത് പടച്ചതമ്പുരാൻ അപ്പോ ഇറക്കി കൊടുത്ത് അവർക്ക് അതിന്റെ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാല് ലാ യഹിൽ, ശരിയാ, അങ്ങനെ കൊല്ലാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് അവര് ചെയ്ത ആ ഒരു പാതകം പടച്ചോൻ പറഞ്ഞു അത് ശരിയല്ല, അത് കബീറാണ്. അള്ളാഹു അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഖുൽ ഖിതാലും ഫീ കബീർ, അവർ ചെയ്തത് തെറ്റൊക്കെ തന്നെ, പക്ഷേ അതിനേക്കാൾ ഭയാനകമാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ചെയ്യാൻ ശ്രമിച്ചത് അല്ലേ. അവർക്ക് സംഭവിച്ചൊരു തെറ്റാണ്, പക്ഷെ ആ തെറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യാൻ ശ്രമിച്ചത് അതിലും ഭയാനകമായി പോയി എന്ന് പടച്ചതമ്പുരാൻ അവർ ഓർമ്മപ്പെടുത്താൻ. അൻതും യാ മഅശറൽ മുശ്രിക്കീന അക്ബറു മിനൽ ഖത്ൽ ഫി ശഹരിൽ ഹറാം ഹൈന കഫർതും ബില്ലാഹി വസദത്തും അൻ മുഹമ്മദ് വസാബി. ഉണ്ടോ, പ്രവാചകനെയും സഹാബികളെയും എതിർക്കാനായിക്കൊണ്ട് കിട്ടിയ ഈ കാര്യം ഉപയോഗപ്പെടുത്തുകയും നിങ്ങൾ നിഷേധത്തിൽ തന്നെ ബാക്കിയാവുകയും ചെയ്യുക എന്നുള്ളത് ഇതിനേക്കാൾ എത്രയോ ഭയാനകമായ ഒന്ന് തന്നെയാണ് എന്ന് പടച്ചതമ്പുരാൻ അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അതിലൂടെ. ഈ മാസം അതിന്റെ എല്ലാ പവിത്രതയും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ മാസത്തിൽ ജീവിക്കാൻ തയ്യാറാവണം, കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. പടച്ചോൻ പറഞ്ഞ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാ വലശ്ശഹ്റൽ ഹറാം. വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അടയാളങ്ങളെ, ശിആറുകളെ നിങ്ങൾ തകർത്ത് കളയരുത്. അതിന്റെ പവിത്രത നിങ്ങൾ ഇല്ലാതാക്കരുത്. വലശ്ശഹ്റൽ ഹറാം, പവിത്ര മാസങ്ങളുടെ പവിത്രതയെയും നിങ്ങൾ ഇല്ലാതാക്കി കളയരുത് എന്ന് പടച്ചതമ്പുരാൻ തന്നെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. വളരെ അത്യാവശ്യമായി വരുന്നതായ സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ പ്രവാചകനും അനുയായികൾക്കും അങ്ങനെ ഒരു മാസത്തിൽ ആയുധമെടുക്കാനുള്ള അനുവാദം അള്ളാഹു കൊടുത്തു.
എങ്ങനെ ഇങ്ങോട്ട് ഇസ്ലാമിനെതിരെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ ശത്രുക്കളിൽ നിന്നും ഉണ്ടായപ്പോൾ അതിന് പ്രവാചകൻ അനുവാദം കൊടുത്തു. അല്ലാഹു പറഞ്ഞു, അശ്ശഹറുൽ ഹറാം ബിശ്ശഹരിൽ ഹറാം വൽഹുറുമാത്ത് ഖിസാസുൻ ഫമൻ അഅതദ അലൈക്കും ഫഅതദു അലൈഹി ബിമിത്ലി മാ അഅതദ അലൈക്കും. പവിത്ര മാസങ്ങൾക്ക് പവിത്ര മാസം, അവരിങ്ങോട്ട് ആ മാസങ്ങളിൽ അക്രമം നടത്തിയാൽ നിങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാം. അവരിങ്ങോട്ട് നിങ്ങളോട് അതിക്രമം ചെയ്തതുപോലെ അതിലോ അതിര് കവിയാൻ പാടില്ല, ഇങ്ങോട്ട് അവർ അക്രമിച്ചതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും അതേപോലെ തന്നെ അക്രമിക്കാനുള്ളതായ ഒരു അനുവാദം ഇതിലൂടെ നൽകിയിരിക്കുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സു ഫി ശഹ്റിൽ ഹറാമി ഇല്ലാ യുഖ്സാ ഔ യഖ്സു. പ്രവാചകനോട് യുദ്ധത്തിന് ഇങ്ങോട്ട് ആരെങ്കിലും വരികയോ എതിർക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസരത്തിലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ശരി, മറ്റൊന്ന് അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പഠിച്ചു നമ്മളോട് പറഞ്ഞത് എന്താ? ഫലാ തലിമു ഫീഹിന്ന അംഫുസകും. നാല് മാസങ്ങളുടെയും പവിത്രതയാണെന്ന് പറഞ്ഞതിന് ശേഷം പടച്ച തമ്പുരാൻ പറയുന്നത്, ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം, അതാണ് നേരായ മാർഗം. ഫലാ തദ്ലിമു ഫീഹിന്ന അംഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുതേ. ആ മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ ചെയ്യരുതേ. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഇസ്ലാമിന് വിരുദ്ധമായ രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുതേ എന്ന് പടച്ച തമ്പുരാൻ വിലക്കുകയാണ്. ആ മാസങ്ങളിൽ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ നഫ്സിനോട് തന്നെ മോശമായ രീതിയിലൊന്നും നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. അതിന് വിശദീകരണമായിക്കൊണ്ട് കാണാൻ സാധിക്കും, ഐ ഫലാ തനലമു അംഫുസകും ബിർതികാബിൽ മആസി ഫീ ശഹദശ്ശഹ്റിൽ ഹറം. ഈ പവിത്രമായ മാസങ്ങളിൽ പാപങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യരുത്. എല്ലാ മാസത്തിലും അത് തുല്യം തന്നെയാണ്, പക്ഷേ ഈ മാസത്തിൽ എന്തേ അങ്ങനെ പ്രത്യേകത എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ ചോദിച്ചു. യഖൂലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അതിന് പറഞ്ഞു, ഇഖ്തസല്ലാഹു അർബഅത അശ്ഹുറിൻ ജഅലഹുന്ന ഹുറുമ. അള്ളാഹു നാല് മാസങ്ങളെ പ്രത്യേകമാക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയും അവയെ പവിത്രമാക്കി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. വഅല്ലമ ഹുറുമാതിഹിന്ന, അതിന്റെ പവിത്രതയെ പടച്ച തമ്പുരാൻ വളരെ അല്ലമ മഹത്തമാക്കുകയും ചെയ്തു. അന്ന് ചെയ്യുന്നതായ തിന്മകളെ പടച്ച തമ്പുരാൻ വലിയ പാപമർഹിക്കുന്ന തിന്മകളാക്കി അള്ളാഹു വെക്കുകയും ചെയ്തു. പരിശുദ്ധമായ ഒരു മാസമായതുകൊണ്ട് അതിൻ്റെ പവിത്രതക്ക് കളങ്കം വരുത്തുന്നതായി തീരും നമ്മൾ തെറ്റ് ചെയ്താൽ. കാരണം നമ്മൾ ആ പവിത്ര മാസം ജീവിച്ചിരിക്കുന്നവരാണ്, അമൽ ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ അമൽ തെറ്റിപ്പോയാൽ അത് അതിൻ്റെ പവിത്രത കളങ്കം വരുത്തലാവും. അപ്പൊ ഒരു അമൽ മോശമായി ചെയ്തു, ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ശിക്ഷയും, അതോടൊപ്പം തന്നെ ആ ദിവസം അതിൻ്റെ പവിത്രതക്ക് ഭംഗം വരുത്തി എന്നതിൻ്റെ ശിക്ഷയും. ലാ തുഹില്ലു ശഅഇറല്ലാഹ് എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ പരിധിയിൽ ചെറിയ രീതിയിലെങ്കിലും ഇതും വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പവിത്രതക്ക് കോട്ടം വരുത്തിയതിന് ശിക്ഷയും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. സ്വാഭാവികമായും തെറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതലായിക്കൊണ്ട്, തിന്മകൾക്ക് കൂടുതലായിക്കൊണ്ട് ഗൗരവം കാണപ്പെടുന്നുവെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, അതിനൊരു മറുവശം ഉണ്ടാവുമല്ലോ, എന്താ? നന്മകൾക്ക് കൂടുതൽ പ്രതിഫലവും കിട്ടും. നന്മൾ കൂടുതൽ പ്രതിഫലവും കിട്ടും. അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ചെയ്യുന്നതായ നല്ല പ്രവർത്തനങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ പ്രതിഫലവും മഹത്തരമായിരിക്കും. അവനൊരു സൽക്കർമ്മം ചെയ്യുന്നു എന്നതോടൊപ്പം തന്നെ ആ പവിത്ര മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചു എന്നതിൻ്റെ പ്രതിഫലം കൂടെ അവന് ലഭിക്കും എന്നാണ്. قتادة رحمة الله تعالى النور بشديق ركنا اعلموا أن الظلم في الأشهر الحرم أعظم خطيئة ووزرا من الظلم فيما سواه
പരിശുദ്ധമായ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതായ തിന്മകൾക്ക് അതല്ലാത്ത മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതായ തിന്മകളേക്കാൾ നിങ്ങൾക്കതിന് ഗൗരവമുണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എളമു, നിങ്ങൾ അറിയണം അതിന് ഗൗരവമുണ്ട് എന്ന് നിങ്ങൾ അറിയണം. വൈങ്കാനുള്ള അലാ കുല്യഹാലിൻ അലീമ, അക്രമം തിന്മ ചെയ്യാന്നുള്ളത് എല്ലാ കാലത്തും അത് വളരെ ഭയങ്കരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. അത് അനുവദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയാം, വലാകിന്നല്ലാഹ യുഅല്ലിമു മിൻ അംരിഹി മാ യശാ, എന്നാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നതായ ചില കാര്യങ്ങൾക്ക് അവൻ പ്രത്യേകമായ മഹത്തരം തന്നെ നൽകിയിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ആ കാര്യം ബോധ്യപ്പെടുത്തുക. അപ്പൊ നന്മകൾ അധികരിപ്പിക്കുക എന്നതുകൂടി ഈ മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിന്മകളിൽ നിന്നും മാറി നിൽക്കുക, പടച്ച തമ്പുരാൻ അതിന് നൽകിയിരിക്കുന്നതായ പരിശുദ്ധത വകവെച്ചു കൊടുക്കുവാനായി തിന്മകളിൽ നിന്നും മാറി നിൽക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ നന്മകൾ വകവെച്ചു കൊടുക്കാൻ പരമാവധി ഏതൊക്കെ രീതിയിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പരിചയപ്പെടുത്തുകയാണ്. അമലുകൾ ചെയ്യുമ്പോൾ പ്രത്യേകമായി കൊണ്ട് നമ്മൾ കരുതലെടുക്കണം എന്ന് സൂചിപ്പിച്ചത് അതിൻ്റെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അല്ലാതെ ഈ രീതിയിലുള്ളതായ സഹാബാ കിറാമുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരുപാട് സൂഫികൾ കടത്തിക്കൂട്ടിയതായ അനാചാരങ്ങളാണ് ഏറ്റവും അധികം ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂഫികളായിട്ടുള്ള ആളുകൾ കടത്തിക്കൂട്ടിയതായ ബിദഅത്തിയായ ആചാരങ്ങളെയാണ് അതിലേറ്റവും അധികം ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത യാതൊരു പ്രവർത്തനങ്ങളും തന്നെ നമ്മളുടേതായിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വരാൻ പാടില്ല. നമ്മളതിൽ വളരെ കൃത്യമായ ശ്രദ്ധ വരുത്തണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിക്കൊണ്ട് സഹാബാ കിറാമുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തിയടത്ത് വളരെ കൃത്യമായിക്കൊണ്ട് റസൂല് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. വഅദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗ وجلت منها القلوب وذرفت منها العيون فقلنا يا رسول الله كانها موعظه مودع فاوصنا قال اوصيكم بتقوى الله والسمع والطاعه وان تامر عليكم عبدا فانه من يعش منكم فسيرى اختلافا كثيرا فعليكم بسنتي وسنه الخلفاء الراشدين المهديين علوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ സഹാബാ കിറാമുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് നൽകിയതായ ഉപദേശത്തെ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് സഹാബികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നു. വഅദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളെ ഉപദേശിച്ചു മൗഇദതൻ ബലീഗ, വളരെയധികം വളരെയധികം പ്രാധാന്യമുള്ളതായ സാഹിത്യ സമ്പുഷ്ടമായ വളരെ കൃത്യമായ ഉപദേശങ്ങൾ. വജ്ലത്ത് മിൻഹൽ ഖുലൂബ്, പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടപ്പോ പ്രവാചകൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വന്നപ്പോ ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം മിടിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ പേടി അധികരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടക്കാൻ തുടങ്ങി. വദറുഫത്ത് മിൻഹൽ ഉയൂൻ, സഹാബാ കിറാമുകളെല്ലാം പ്രവാചകന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കരയാൻ തുടങ്ങി. ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ കന്നഹാ മൗഇദതൻ മുവദ്ദഅ,
പ്രവാചകരെ, ഇതൊരവസാന ഉപദേശമാണല്ലോ ഞങ്ങളോട് ഉപദേശിക്കാൻ. ഇനി പ്രവാചകരെ, അങ്ങ് ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവുകയില്ലേ എന്ന് ഞങ്ങൾ ആലോചിച്ചു പോവുകയാണ്. ഇത്രമാത്രം ശക്തമായി, ഇത്രമാത്രം കരുതലോടെ, ഇത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഞങ്ങളോട് ഈ കാര്യങ്ങൾ ഉപദേശിക്കുന്ന പ്രവാചകരെ, ഇത് ഞങ്ങളോട് നൽകുന്ന അവസാന ഉപദേശമാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് ചില കാര്യങ്ങൾ പ്രവാചകരെ വസിയത്ത് ചെയ്താലും. കാല, പ്രവാചകൻ പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാ, തഖ്വയെ സംബന്ധിച്ചാണ് വസിയത്ത്. വസ്സമഉ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദാ, ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവായി കൊണ്ട് വരുന്നതെങ്കിലും നിങ്ങൾ കേട്ടനുസരിക്കണം. വൈന്നഹു മയ്യഈശു മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എൻ്റെ ഉമ്മത്തിന് ഇനി വരും നാളുകളിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ അവർക്കിടയിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സങ്കടകരമായി കൊണ്ട് തൻ്റെ ഉമ്മത്തിന് അറിയിച്ചതായി വിവരമാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഉമ്മത്തിലൊരു ഭിന്നിപ്പില്ലാതിരിക്കാൻ, ഈ ഉമ്മത്തിലൊരു തർക്കമില്ലാതിരിക്കാൻ, ഈ ഉമ്മത്തിൽ ഒരു വ്യത്യസ്തമായ അവാന്തര വിഭാവങ്ങൾ ഇല്ലാതിരിക്കാൻ പടച്ച റബ്ബിനോട് പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നാഥ, എന്റെ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കരുതേ, എന്റെ ഉമ്മത്തിനെ നീ കക്ഷികളാക്കല്ല നാഥ എന്ന് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി സമൂഹത്തിന് വേണ്ടി നമ്മുടെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പടച്ച റബ്ബ് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല, റസൂലിന് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിട്ടില്ല. പടച്ച റബ്ബിന്റെ പ്രവാചകൻ തന്നെ കാര്യം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ച മൂന്ന് കാര്യങ്ങളിൽ രണ്ടും എനിക്ക് എന്റെ റബ്ബ് എനിക്ക് നിവർത്തിപ്പിച്ചു തന്നു, പക്ഷേ മൂന്നാമത്തെ കാര്യം എനിക്ക് നിവർത്തിപ്പിച്ചു തന്നില്ല. എന്തായിരുന്നു അത്? എന്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്നുള്ളതായ വിഷയമായിരുന്നു അത്. ഇതേ കാര്യം തന്നെ തന്റെ ജീവിതത്തിന്റെ അവസാന സമയവും പ്രവാചകൻ പറയുന്നു. അവസാന നാളിൽ ജീവിച്ചിരിക്കുന്നതായ എന്റെ ഉമ്മത്തിലെ എന്റെ ആളുകൾക്ക് ഒരുപാട് ഭിന്നിപ്പുകൾ അവിടെ ദൃശ്യമായതായി കാണാം. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണേ, നിങ്ങൾ എന്റെ ചര്യയെ മുറുകെ പിടിക്കണം. എന്റെ സഹാബ കിറാമുകൾ എന്നിൽ നിന്നും ദീൻ പഠിച്ചുകൊണ്ടവർ മനസ്സിലാക്കിയതായ അതേ ചര്യയെ വിശ്വാസികളെ നിങ്ങൾ മുറുകെ പിടിക്കണം. എങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ വഴിപിഴക്കുകയില്ല, നിങ്ങൾ വഴികേടിലാവുകയില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ എന്ത് പറഞ്ഞോ അതാണ് നമുക്ക് ദീനായിട്ടുള്ളത്. ആ പ്രവാചകൻ ആരോട് പ്രാർത്ഥിച്ചു പോവും? ആ പ്രവാചകനും സഹാബ കിറാമുകളും ആരെയെല്ലാം വിളിച്ചു തേടിയോ, ആരോടൊക്കെ സഹായം ചോദിച്ചോ, ഏതെല്ലാം ഘട്ടങ്ങളിൽ എവിടെ വെച്ചുകൊണ്ടവര് ആരോടെല്ലാം സഹായാഭ്യർത്ഥന നടത്തിയോ, സഹായം ചോദിച്ചു പോവും. അവരോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കേണ്ട അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതില്ല. ഇഖ്തിലാഫുകൾ ഉണ്ടാവാം, പ്രവാചകൻ ചെയ്തതെന്തോ അതാണ് മാതൃകയാക്കേണ്ടത്. സഹാബ കിറാമുകൾ എന്തൊന്ന് ജീവിതത്തിൽ പകർത്തിയോ അതാണ് മാതൃകയാക്കേണ്ടത്. വയ്യാക്കും ഒരുപാട് പുത്തൻ ആചാരങ്ങൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഇതിനെ കരുതിയിരിക്കണം, സൂക്ഷിക്കണം. കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തന്റെ സഹാബാ കിറാമുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹപൂർണമായ ഉപദേശമായിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആ പ്രവാചകൻ നൽകിയ ഉപദേശമായിരുന്നു അത്. മുഹദ്ദിദാത്തുകൾ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളിൽ നിന്നും വരുന്നതായ ഇത്തരം ആചാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അല്ലെ. ഈ ഒരു ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ സഹോദരന്മാരെ, റജബിലുണ്ടാവുന്നതായ ആ അമലുകളെ നമ്മളൊന്ന് വിലയിരുത്തുക. പണ്ഡിതന്മാർ തന്നെ കൃത്യമായി കൊണ്ടുകൊണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി കൊണ്ട് തന്നെ അന്ന അമലഹു മർദൂദുൻ, അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അമലുകളും തള്ളപ്പെടേണ്ടത് തന്നെയാണ്. കാരണം എന്താ? അവരതിനെ തെളിവെടുത്തിരിക്കുന്നത് അഖ്റജൽ ബുഖാരി വ മുസ്ലിം അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നുള്ളതാ. നമ്മൾ എപ്പോഴും കേട്ട് ശീലിച്ച ഒരു ഹദീസ്, എന്റെ ദീനിലില്ലാത്ത ഒന്നിനെ പുതിയതായിട്ട് ആര് കൊണ്ടുവന്നാലും വലിച്ചെറിയുക എന്ന പ്രവാചകന്റെ വചനമാണ് ഒന്നാമതായി കൊണ്ട് അതിനവർ തെളിവായി കൊണ്ടെടുക്കുന്നത് എന്നുള്ളതാ. മറ്റൊന്ന് യക്തബു അലൈഹി ദില്ല വസ്സിഗാർ എന്നുള്ള ആ വിഷയങ്ങൾക്ക് എപ്പോഴും ഒരു വിലയില്ലാത്തൊരവസ്ഥ,
അങ്ങനെ വരുന്നതായ കർമ്മങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാത്ത നിന്ദ്യമായി ഗണിക്കപ്പെടുന്നതായ ഒരവസ്ഥയാണ് സാധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് അവർ ഇതിന് പറയുന്നത്. അഖ്റജൽ ഇമാം അഹ്മദ് മിൻ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബഇത്തു ബിസ്സൈഫി ബൈന യദൈ അസ്സാ വജഅല റിസ്ഖി തഹ്ത ലില് റംഹി വജഅല ദുല്ല വസ്സിആറ അലാ മൻ ഖാലഫ അംരി. റസൂൽ പറഞ്ഞ ഒരു ഹദീസാണ്. എന്റെ കാര്യങ്ങൾക്ക് എതിർ പ്രവർത്തിക്കുന്നതായ ആളുകൾക്ക്, എന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുന്നതായ ആളുകൾക്ക് എപ്പോഴും ദുല്ലത്തും സിഹാറുണ്ടാവും, നിന്ദ്യതയായിരിക്കും അവർക്കുണ്ടാവുക എന്ന പ്രവാചകന്റെ വചനമാണ് രണ്ടാമതായിക്കൊണ്ട് അവർ അതിന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമതായിക്കൊണ്ട് അൽ ഹർമാനി മിൻ അൻ യശ്റബ മൻ യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർബത്തല്ല യദൂം ബാദഹബദ. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് പ്രവാചകന്റെ കയ്യിൽ നിന്നും ആ വെള്ളം കുടിക്കാൻ അഹദുൽ കൗസർ കിട്ടാൻ കുടിക്കാനുള്ളതായ ഭാഗ്യം നമുക്ക് ഇല്ലാതെ വരും അത്തരത്തിലായ കർമ്മങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വീണ്ടും അതിലേക്കുള്ള തെളിവുകളായിക്കൊണ്ട് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം ആരെങ്കിലും ദീനിൽ പുതിയതായിക്കൊണ്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവർ പ്രവാചകൻ തൻ്റെ ഉമ്മത്തിനോട് വഞ്ചന കാണിച്ചു എന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലയുടെ വചനമൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ വിമർശനങ്ങൾ ആധുനിക പണ്ഡിതന്മാരും മുൻകാല സലഫു സാലിഹീങ്ങളും ഒക്കെ നടത്തിയതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ചിട്ടില്ലാത്ത അത് ഇൻമാ അൻ നഫഅലഹു ഫി റജബ് ഹുവ ഖൈർ, എന്തെങ്കിലും ഒരു ഖൈർ ആ രീതിയിൽ ഉണ്ട് എന്ന് വിചാരിച്ചു നമ്മൾ ചെയ്യുന്നതായിരുന്നാലും നമ്മൾ നോമ്പ് നോൽക്കുക, ഫഇന്ന നസല്ലി വ നസൂം വ നദ്ബഹ വ നതസദ്ദഖ വ ഗൈറ ദാലിക മിൻ അഫ്ആലിൽ ബിർ, എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് റജബിലെ പ്രവാചകൻ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. നേരെ മറിച്ച് ആ മാസത്തിന്റെ പവിത്രത ഉദ്ദേശിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കർമ്മം ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അതെല്ലാം അള്ളാഹുവിനാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവനത് പ്രവർത്തികമാക്കുകയാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല, അതിന് യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ അവർ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ രജവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടു വന്നതായ ഇത്തരം നമസ്കാരവും നോമ്പും ബലിയും സദഖയും പാപമോചനവും എല്ലാം ബിദഅത്തുകളായിക്കൊണ്ട് കടന്നു വന്നവയാണ്, മൗളുഓ ളഈഫോ ആയ ഹദീസുകളാണ്. അതല്ലാത്തൊരു ഹദീസും അതിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാരുടെ ചർച്ചകൾ കാണാൻ സാധിക്കും, ഇസ്രാ മിഅ്റാജ് നടന്നു എന്നും പറഞ്ഞിട്ടില്ല. രീതിയിലുള്ള പല പരാമർശങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലും ഒരിക്കലും ആ മാസത്തിലാണ് നടന്നത് എന്നത് വളരെ കൃത്യമായ സോളിഡ് ആയിട്ടുള്ള തെളിവുകളോടെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് റജബ് 27 സംഭവിച്ചത് എന്ന ചരിത്രം ചിലർ പറയുന്നുണ്ടെങ്കിലും അതുപോലും യഥാർത്ഥമായ രീതിയിൽ വന്നിട്ടില്ലാത്ത ഒന്നാണ് എന്നുവരെ അവരതിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചതായി കാണാൻ സാധിക്കും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ റജബ് മാസം പവിത്രമായ മാസമാണ് എന്ന് മനസ്സിലാക്കി അതിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി കരണീയമായിട്ടുള്ളത്. പടച്ച തമ്പുരാൻ അവൻ്റെ പവിത്രമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ എല്ലാറ്റിനും അതിനർഹിക്കുന്നതായ പവിത്രതയും പരിശുദ്ധതയും നൽകുവാൻ നൽകിക്കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പവിത്രമാസമായ റജബ് ും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളതായ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നും കൂടുതൽ കൂടുതൽ പ്രതിഫലം ലഭ്യമാക്കുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ പരിശുദ്ധതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരമാവധി തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.